പിന്നെ നിനക്ക് മറ്റൊരു സർപ്രൈസ് ന്യൂസും കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താത്? ഞാൻ ഇനി ഇവിടെ തന്നെ കൂടിയാലോ എന്ന് വിചാരിക്ക. അത് നല്ല കാര്യമാണ്. അന്യ വീടൊന്നും അല്ലല്ലോ, ചേച്ചിയുടെ വീടല്ലേ. അതന്നെ. ഇവിടെ താമസിച്ച് കോളേജിൽ പോവാന്ന് അന്നമ്മച്ചി നിർബന്ധിച്ചപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ. പിന്നെ അതേപ്പറ്റി ഓർത്തപ്പോ അമ്മച്ചിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വല്ലാതെ വിഷമം തോന്നി. പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ ഇങ്ങി പോന്നു. അപ്പൊ എങ്ങോട്ട് പോകുന്നത് വീട്ടിൽ അറിയാവോ? ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടാ പോന്നത്. എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കേ, ഞാൻ പോയി ഇത്തിരി കാപ്പി ഇട്ടിട്ട് ഓടി അപ്പുറത്ത്. ആരെ കണ്ടാലും വായി നോക്കി നിൽക്കും. അപ്പുറത്തോട്ട് വരാൻ നീ വാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാ നിങ്ങളുടെ ബെഡ്റൂം. ഇതെന്നെടുത്തു? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ സ്റ്റുഡിയോ പോയി എടുത്തതാ. നന്നായിട്ടുണ്ട്. ഇതിന്റെ ഒന്ന് രണ്ട് കോപ്പീസ് എനിക്ക് വേണം, കോളേജിലെ ഫ്രണ്ട്സിനെ കാണിക്കാനാ. ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ അമ്മച്ചി പറഞ്ഞപ്പോ നീ എന്നെ കേട്ടില്ലല്ലോ. ഇപ്പൊ എന്നെ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അത് പുതിയ മാറ്റിന് ഞാനുമായിട്ടൊന്ന് തെറ്റി. എന്താ കാര്യം? മിസ്സിന്റെ കാര്യം പറഞ്ഞ് ഉടക്കിയതാ. അവിടുത്തെ ഫുഡൊന്നും രുചിയില്ല, മാത്രമല്ല ഹോസ്റ്റലിൽ പഠിക്കാനൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. എത്ര പെട്ടെന്നാ നീ നിന്റെ അഭിപ്രായമൊക്കെ മാറ്റുന്നത്? മാറ്റേണ്ട സാഹചര്യം വന്നതുകൊണ്ടാണെന്ന് മാത്രം ചേച്ചി മനസ്സിലാക്കിയാ മതി. പിന്നെ എങ്ങനെയുണ്ട് നിന്റെ അമ്മായിമ്മ? അയ്യോ പഞ്ചപാവാ, എല്ലാവരും നല്ല പ്രകൃതക്കാരാ. ഇത്രയധികം യോജിപ്പുള്ള ഒരു കുടുംബം ഞാൻ വേറെ കണ്ടിട്ടേ ഇല്ല. മോളെ, ഷേലി ചോറിനാ വിളിക്കേ. അവള് കുളിക്കാ അമ്മച്ചി. ഇനി കൂടുതൽ വേണോന്ന് പറഞ്ഞാൽ ഇച്ചാന് ഞാൻ തരത്തില്ല, ഇത്തിരി തടി കൂടുതൽ എനിക്കിട്ടോളൂ. ഞാൻ പൂർണ്ണ വളർച്ച എത്തിയ ആളാണ്. അപ്പച്ചാ, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ കൊണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയില് കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 എന്നെ ചാറൊഴിക്കാൻ പറഞ്ഞു എന്റെ പൊന്നെ. അതെന്നെ, കൊറേ കൂടി ഒഴിച്ചോട്. അപ്പച്ചാ, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജ് പോ, സമയം കിടക്കല്ലേ. നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അമ്മച്ചിക്ക് തോന്നുന്നതാ.
പിന്നെ അമ്മച്ചി ഇന്നലെ നടന്നൊരു സംഭവം തലവേദന എന്റെ വേളാങ്കന്റെ മാതാവേ എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയാ ഞാൻ പൊന്നോണ്ട് എന്റെ മോളെ ഈ മാസം ഇവള് നേരുന്ന 15-ാമത്തെ നേർച്ചയായത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കന്നി മാതാവിന്റെ തിരുമുറ്റത്തെ എന്ന് പിടിച്ചെടുക്കണ്ട വരും അതന്നെ നമ്മൾ അയാളെ കൊണ്ട് പള്ളിയിലെത്താൻ കുറച്ച് വൈകിപ്പോയി അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു ഏയ് അവനെ എന്നാത്തിന് കൊള്ളാം വെറും വാഴപ്പിണ്ടി അവിടെ ഭരണം നടത്തുന്ന മുഴുവൻ ആ തള്ളയല്ലയോ അതെന്നാത്തിനാ സ്വന്തം ചേട്ടനെ കൊന്ന് ഇഞ്ചക്കട മത്തായി എന്ന് അറിഞ്ഞിട്ടും അവന് വല്ല ചൂടുണ്ടായിരുന്നു വന്ന് കല്യാണം കൂടെ വെച്ച് സുഖമായിട്ട് അവൻ തിരിച്ചുപോയി എന്റെ ഇച്ചായോ സത്യത്തിൽ ഈ കല്യാണം ഉറങ്ങിയിരുന്നെങ്കിൽ ഇഞ്ചക്കാരൻ മത്തായി തല നിവർത്തി പിടിച്ച് നാട്ടിക്കൂടെ നടക്കില്ലായിരുന്നു നമുക്ക് നല്ലൊരു അവസരം നഷ്ടമായത് അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുകടാ നിങ്ങളുടെ അപ്പച്ചനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ആ മത്തായും മക്കളും ഇന്ന് അനുഭവിക്കുന്നത് അതികളാണ് അവരങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട അന്നേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ മത്തായിയെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന് കേട്ടില്ല തോമാച്ചനെ മാത്രമല്ല ഇച്ചായനെ കൂടി അവൻ തട്ടിയനെ പിന്നെ എന്നെ ഒരുത്തിനെ പേടിച്ചിട്ടാ അതുകൊണ്ടല്ലേ ഇച്ചായൻ മരിച്ച ഉടനെ അവൻ പോയി പുതിയ കട തുടങ്ങിയത് എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ മുമ്പിൽ മത്തായി പുണ്യാളൻ തന്നെയാ ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മത്തായിയുടെ തനി സ്വരൂപം നോക്കി കാണിച്ചു കൊടുക്കാം മോളാണോ കാപ്പി കൊണ്ടുവരുന്നത് ഇവിടെ വേറെ ആരുമില്ലേ അതിനെന്താ അപ്പച്ച ഞാൻ കാപ്പി കൊണ്ടുവന്ന കുടിക്കാൻ കൊള്ളൂലേ ഏയ് അതല്ല മോളെ ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് മോളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്ന് വെച്ചാ മോശല്ലേ ഒരു മോശമില്ല എന്നാലും അപ്പച്ച ഒത്തിരി കാപ്പി കുടിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ കടയിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു 3 കാപ്പിയെങ്കിലും കുടിക്കണം അതൊരു ശീലായിപ്പോയി കാപ്പിയേക്കാളും നല്ലത് ചായയാ അയ്യോ അപ്പച്ച നരച്ചല്ലോ ആര് മരിച്ചു മരിച്ചെന്നല്ല മുടി നരച്ചെന്ന് വയസ്സായില്ലേ അപ്പൊ പിന്നെ നരക്കില്ലേ അപ്പച്ചനെന്താ ഡൈ ചെയ്തൂടെ ഓ ഇനി മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനായിട്ട് എന്ത് കാര്യം അതുമല്ല ഇതൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വലിയ പാടാ അതൊക്കെ അപ്പച്ചന് തോന്നുന്നതാ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ ഈ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചാ തന്നെ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം വരും ഞാൻ ഇതുവരെ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നേ അതിനെന്താ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക് ഞാൻ അന്നക്കുട്ടിയെ കൊണ്ട് മേടിപ്പിക്കാം അത് വേണോ മോളെ യോ വേണം വരുന്നത് വരട്ടെ ബീന ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മച്ചിയാ അങ്ങനെയൊന്നും ഇല്ല മോളെ എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ ചിലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും അതെന്തിനാ അല്ല ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നാ സൗന്ദര്യമായിരുന്നിരിക്കും ഒന്ന് പോവട്ടെ എന്റെ പൊന്നമ്മച്ചി ഞാൻ പുകഴ്ത്തുമല്ല എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും വേണ ചേച്ചിയോട് വെച്ച് നോക്കിയേ അല്ലേ അന്നക്കുട്ടിയെ അമ്മച്ചി അന്നക്കുട്ടിയെ വിളിക്കണ്ട അപ്പച്ചന് ഏതാണ്ട് മേടിക്കാൻ പോയി തോന്നുന്നു അപ്പച്ചന് മേടിക്കാനും എന്തിനാ അമ്മച്ചി തിരക്കുന്നേ അല്ല തേങ്ങ എടുത്തൊന്ന് തിരുമായിരുന്നു അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു നേരെ ഉച്ചയായി മോളെ ആ ഫോണൊന്ന് നോക്ക് ഈ അന്നക്കുട്ടി ആളെങ്ങനെ അമ്മച്ചി അയ്യോ പാവം പെണ്ണ ഇച്ചിരി ബഹളക്കാരിയാണെന്നേ ഉള്ളൂ എന്നാ ചോദിച്ചേ അല്ല അതൊക്കെ ശരിയാ എന്നാലൊരാളും തരൊക്കെ ഇല്ലയോ അല്ല അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും ഭാവമൊക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നായിരിക്കും ഇതാ കുഞ്ഞ് അന്നക്കുട്ടി അന്നക്കുട്ടി എപ്പോഴും ഈ ചാട്ടയും മുണ്ടാണ് കൊടുക്കാറ് ഇത് ചെറുപ്പത്തിലെ ഇട്ട് ശീലിച്ചതാ ഇങ്ങോട്ട് വന്നേ എന്നാത്തിനു വന്നേ കാര്യം പറയട്ടെ ഇനി ആരെങ്കിലും ഇവിടെ ഇരിക്കെ ഇതെന്തോ ഇവിടെ ഇരിക്കാൻ അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ കാണാൻ എന്തൊരു ഗ്ലാമറാ ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിങ്ങി വന്നാ അന്നക്കുട്ടിയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും അയ്യോ അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ തയ്പ്പിച്ചിട്ടില്ല അതിനെന്താ ഞാൻ ഒരെണ്ണം തരാല്ലോ അയ്യോ വേണ്ട കുഞ്ഞെ അയ്യോ കുഞ്ഞു വേണ്ടി എനിക്ക് ദേഷ്യം വരുവേ ഇങ്ങോട്ട് നോക്ക് നോക്കാൻ അയ്യോ അയ്യോ എനിക്ക് നോക്കണ്ട നോക്ക് അന്നക്കുട്ടി എനിക്ക് ദേഷ്യം വരും കേട്ടോ ഒന്ന് നോക്കിയേ അയ്യോ ഇത്രയും നല്ല ഡ്രസ് ഒക്കെ ഇട്ടോ അമ്മച്ചി വഴക്ക് പറയൂ അമ്മച്ചി ഒന്നും പറയല്ല ഞാനേ പറഞ്ഞിട്ടുണ്ട് വരാം പേടിയാവുന്നു ആരൊന്നും പറയല അന്നക്കുട്ടി ചെല്ല് അന്നക്കുട്ടി ഇത് ഇട്ടോണ്ട് പുറത്തിറങ്ങി നടക്കരുത് ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ ഓ ഈ ഷേർലി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല ഹ
അയ്യോടാ, ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങിയോ? ചെറുപ്പക്കാരനാവാനുള്ള അപ്പച്ചന്റെ ഒരു ആവേശം കണ്ടില്ലേ? മുഖത്തെ കൊച്ചു തേച്ചോ. അയ്യേ അപ്പച്ച, അത് ഇവിടെ ഒക്കെ ആയി. ഇനി ഉണ്ടാ, ഞാൻ തേച്ചരാ. കർത്താവേ, ഇതാരോ വന്നിരിക്കുന്നതോ കേട്ടപ്പച്ച. അയ്യോ കൊള്ളാവോ? കൊള്ളാവോന്നു അപ്പച്ച, വളരെ നന്നായിട്ടില്ലയോ. അയ്യോ, ഇതാരാത്? അന്നക്കുട്ടിയുടെ അനിയത്തിയോ? മനുഷ്യൻ ഇങ്ങനെ ഭംഗി വയ്ക്കൂ. അന്നക്കുട്ടി, ഇതൊന്ന് പിടിച്ചേ. ഇതെന്തോ പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞ, ഇതെന്തിനാ? നോക്കി നിന്നാ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. അമ്മച്ചിയും ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുമായിരുന്നോ? വേറെ ആരാ അവിടെ ഇരിക്കുന്നേ? വേറെ ആരാ? അല്ല, അപ്പച്ചന്റെ മുറി ഭയങ്കര ചിരിയ സംസാരമൊക്കെ കേൾക്കുന്നു. ചിരിയ സംസാരം ആരാ? ഓ, ഞാൻ പോയി നോക്കിട്ട് വരാം. അതെ, നീ പൊങ്ങാൻ വേണ്ടി പറയല്ല, നീ ആകെ കൂടി ഒതുങ്ങി ഒരു സുന്ദരി ആയിട്ടുണ്ട്. സത്യം മുതലാളി. പിന്നെ രണ്ടടുത്തുകൂടി തലേമേ വരുതട്ടാ. എനിക്ക് ഈ മുണ്ടും ചട്ടയെടുത്ത പിശാശുക്കളെ കാണുന്നതേ ഇഷ്ടല്ല. അയ്യോ, ഈ മുതലാളിയുടെ കാര്യം. ഇതെങ്ങനെ ഏലിക്കുട്ടി ഒന്ന് കണ്ടാ മതി, പിന്നെ തുടങ്ങില്ലേ ബഹളം. അതുകൊണ്ടല്ലേ അമ്മച്ചി ഇല്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. നീ പോയിക്കോ, പോയിക്കോ. അല്ല, ഇനി കുറച്ചും കൂടെ ഉള്ളതാ. പോയിക്കൂടി? ഇല്ല, ഞാൻ ചെയ്തോളാം മുതലാളി. വേണ്ട, നീ പോക്കോ. അമ്മച്ചി, ഈ ഡ്രസ് എനിക്ക് ചേർക്കണ്ടാ. നിന്നെ ആര് പറഞ്ഞു വേഷം കേട്ടാ? ഓ, പാവാടയും ബ്ലൗസ് ഇട്ട് കൊച്ചാണെന്ന് നോക്കുകയാണോ? ആരെ കാണിക്കാനടി ഇപ്പഴങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ, ഷേർലിക്കുഞ്ഞു വന്നതാ. ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ചേർച്ചയില്ലേ മച്ചി? ഓ, ചോർച്ച. മര്യാദയ്ക്ക് അടിച്ചിട്ട് വെച്ച് തട്ടേ മുണ്ട് എടുത്ത് കൊടുത്തോണം. എടാ ഇവല്ല കൂട്ട്. മുതലാളി പറയുന്നു ഇത് ഇടാൻ, അമ്മച്ചി പറയുന്ന തട്ടേ മുണ്ട് ഇടാ. ഞാൻ ആര് പറയണ കേക്കണം? അമ്മച്ചി, അപ്പച്ചൻ കാപ്പ് കുടിക്കാൻ വന്നിരിക്കുന്നു. എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇടയായിട്ട് ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പറ എന്നെ കൊണ്ടൊന്ന് പറയണ്ട. ഇവൾക്ക് എന്താ ചേത്താൻ കൂടിയോ? എലിക്കുട്ടി, നീ എന്റെ തലയിലേക്ക് ഒന്ന് നോക്കി, ഒരു വെളുത്ത തലമുടി കാണിച്ചു തരാമോ? ഒരു 4-5 കൊല്ലം മുമ്പേ ഡൈ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയാലേ നീ എന്റെ അമ്മയാണെന്നേ ആൾക്കാര് പറയൂ. എന്നാ പിന്നെ മോളാകാൻ പ്രായമുള്ള ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് ഒരെണ്ണത്തിന് കൊണ്ടുവന്ന് താ. അതിനിപ്പോ എന്തായി ഇവിടെ?